എന്റെ ഡെസ്ക്ടോപ്പ് ഇപ്പം ഞാൻ ഷെയർ ചെയ്യാണ്, കിട്ടിയാൽ കാണുന്നുണ്ടെങ്കിൽ പറയാം. ഇപ്പൊ ഡെസ്ക്ടോപ്പ് ഷെയർഡ് ആണ്, കാണുന്നുണ്ടോ? ആ കാണാം. സൗണ്ട് ക്ലിയർ ആണോ? അതെ, ക്ലിയർ ആണ്. നമ്മള് പിന്നെ ഒരു ഇംപിഡൻസ് സ്പെക്ട്രോസ്കോപ്പി മെഷർമെന്റില് നമ്മള് ഫ്രീക്വൻസി വേരി ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് കാണാവുന്ന ഒരു റിലാക്സേഷൻ മാപ്പാണ് ഞാൻ ഇവിടെ കാണിച്ചത്. എക്സ് ആക്സിസിൽ ഫ്രീക്വൻസി, വൈ ആക്സിസിൽ ഇവിടെ എപ്സൈലൻ പ്രൈമും, ഇവിടെ ഡബിൾ പ്രൈം എന്നുള്ള തെറ്റാണ്, എപ്സൈലൻ പ്രൈമും ഇവിടെ എപ്സൈലൻ ഡബിൾ പ്രൈമും. ഇതാണ് പി ക്ലോസ് ഫ്രീക്വൻസി. നിങ്ങൾക്ക് അറിയാം, ഇന്നലത്തെ ഹോംവർക്ക് ചെയ്തതുകൊണ്ട് ഇത് നിങ്ങൾക്ക് അറിയാം. പിന്നെ ഇത് കണ്ടക്റ്റിവിറ്റിയാണ്, ഇത് എപ്സൈലൻ സീറോ ആണ്, ഇതങ്ങനെ എപ്സൈലൻ ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു. ഇനി നമ്മൾക്ക് രണ്ട് ഫ്രീഡം ഉണ്ട്. ഒന്നുകില് ഫ്രീക്വൻസി ഇങ്ങോട്ട് 10^6 കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇൻക്രീസ് ചെയ്യാം, അതേ രീതിയിൽ ഫ്രീക്വൻസി ഇങ്ങോട്ടേക്ക് കുറയ്ക്കുകയും ചെയ്യാം. അത് ആ സമയത്ത് എന്താണ് ഉണ്ടാവുന്നതെന്ന് നോക്കാം. നമ്മള് സോഫാർ നമ്മുടെ ഡിസ്കഷനിൽ കണ്ടക്റ്റിവിറ്റി വന്നിട്ടില്ല, അത് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ആ ടേം ആഡ് ചെയ്യും. ഇനി ഇപ്പോഴുള്ള ഡിസ്കഷനിൽ നമ്മൾ ഇപ്പോഴും കണ്ടക്റ്റിവിറ്റി എടുത്തിട്ടില്ല, അപ്പോഴെന്താണ് സംഭവിക്കുന്നത് എന്നും അത് എങ്ങനെയാണ് തിയറട്ടിക്കൽ മോഡൽ വെച്ചിട്ട് നമുക്ക് പിന്നെ ഒരു മിനിറ്റ്. ആരോ വന്ന് ഓക്കെ, അപ്പോഴ് നമ്മൾ ഈ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുമ്പോൾ എന്തെല്ലാം വരും എന്നുള്ളതാണ് ഇനി നോക്കേണ്ടത്. അതോടൊപ്പം നമ്മൾ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുന്നത് എന്തുകൊണ്ടാ എന്നുള്ളതും കൂടി മനസ്സിലാക്കണം. സാധാരണ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യാന്ന് പറയുമ്പോൾ മോളിക്യൂൾസിന് കൂടുതൽ ഫ്രീഡം കിട്ടാണ്, അതിനെ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഫ്രീഡം കിട്ടാണ്. അത് വളരെ സ്പീഡില്, ഇപ്പൊ ഫ്രീക്വൻസി കൂടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈം റെസിപ്രോക്കൽ ആയിട്ട് പറയുകയാണെങ്കിൽ ടൈം കുറയാനാണ്. ടൈം കുറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ മോളിക്യൂൾസ് ആർ ഗെറ്റിംഗ് മോർ ഫ്രീഡം. മോർ ഫ്രീഡം എങ്ങനെ കിട്ടുന്നു ചോദിച്ചാൽ ടെമ്പറേച്ചർ, അത് ടെമ്പറേച്ചർ എന്നാണ് കിട്ടുന്നത്. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോളിക്യൂൾസ് ആർ ഫാർ ഗെറ്റിംഗ് സ്ലൈറ്റ്ലി എവേ ഫ്രം ഈച്ച് അതർ. സോ നോ ഡിസ്റ്റർബൻസ് ഫ്രം ദി നിയറസ്റ്റ് നൈബർ മോളിക്യൂൾസ്, or disturbance coming from the nearest neighbors are getting reduced. അപ്പൊ അതുകൊണ്ട് അത് കൂടുതൽ വേഗത്തിൽ റൊട്ടേറ്റ് ചെയ്യുകയും അത് ഫ്രീക്വൻസി മേലോട്ട് പോവുകയും ചെയ്യും. അപ്പൊ നമുക്ക് ഈ എക്സ്പെരിമെന്റ് ചെയ്യാൻ ഇൻ കേസ് നമുക്ക് വളരെ വലിയ ഫ്രീക്വൻസി റേഞ്ച് ഇല്ലെങ്കിൽ പോലും നമുക്ക് അതേ ഒരു ഇഫക്റ്റ് നമുക്ക് കിട്ടും ബൈ ചേഞ്ചിങ് ദി ടെമ്പറേച്ചർ. അതാണ് ഇനി ആ ചേഞ്ചിങ് ടെമ്പറേച്ചറിൽ എന്തെല്ലാം നടക്കുന്നു എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഫ്രീക്വൻസി കുറച്ചുകൂടി ബ്രോഡർ ഫ്രീക്വൻസി റേഞ്ചിൽ എന്ത് സംഭവിക്കുന്നു എന്ന് തിയറട്ടിക്കൽ മോഡൽ നോക്കാം.
നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം റിയൽ പാർട്ടി ഇതേ രീതിയിലുള്ള ഒരു റെസ്പോൺസ് ആണ് സാധാരണഗതിയിൽ കാണുന്നത്. ഇത് എക്സ്പെരിമെന്റൽ ഒബ്സർവേഷനിൽ നിന്ന് നമ്മൾ എനിക്ക് കാണിച്ചു തരാണ്. ഇനി നമുക്ക് അതിന്റെ ഓരോ കാര്യങ്ങൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുകയും ചെയ്യും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇങ്ങനെയുള്ള ഒരു പ്രോസസ്സിനെ കണ്ടു കഴിഞ്ഞാൽ, ഇഫ് യു ആർ എൻ എക്സ്പീരിയൻസ് പേഴ്സൺ ഇൻ ഡയലക്ട്രിക് സ്പെക്ട്രോസ്കോപ്പി, യു വിൽ സീ ദാറ്റ് ഇറ്റ് ഈസ് സം ഓഫ് ടു പ്രോസസ്സസ്. ഈ രണ്ട് പ്രോസസ്സുകൾ ഉണ്ടാവും. ഒന്നാമത്തെ പ്രോസസ്സിന്റെ എപ്സൈലൻ സീറോ ഇവിടെയാണെങ്കിൽ അതിന്റെ എപ്സൈലൻ ഇൻഫൈനൈറ്റി ഇവിടെ അവസാനിക്കുന്നു. രണ്ടാമത്തെ പ്രോസസ്സിന്റെ എപ്സൈലൻ സീറോ ഇവിടെയാണ്, അതിന്റെ എപ്സൈലൻ ഇൻഫിനിറ്റി ഇവിടെയാണ്. അതായത് വി ഹാവ് ടു പ്രോസസ്, സം ഓഫ് ടു പ്രോസസ്സസ്. അതേ രീതിയിൽ അതിന്റെ ഇമാജിനറി പാർട്ട് ഇതേ രീതിയിൽ ഉണ്ടാവും, ലീനിയർ സ്കെയിൽ. യു കെൻ സീ ദാറ്റ് വൈ ആക്സിസ് ഇസ് ഇൻ ലീനിയർ സ്കെയിൽ. അതുകൊണ്ട് തന്നെ വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ എന്നുള്ളത് നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ ഈ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ മാതിരി സെപ്പറേറ്റ് വിൻഡോ, പിന്നെ ഒരു സെപ്പറേറ്റ് വിൻഡോയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടും. അങ്ങനെ കിട്ടുമ്പോൾ ദി ലോവസ്റ്റ് ഫ്രീക്വൻസിയിൽ കാണുന്ന പ്രോസസ്സിന് സാധാരണ പറയുന്നത് പ്രൈമറി പ്രോസസ്. പിന്നീട് ഉള്ള ഒന്നോ അതിലധികമോ പ്രോസസ്സുകൾ ഉണ്ടാവും, അതിന് സെക്കൻഡറി പ്രോസസ്സസ് എന്നും പറയും. അപ്പൊ ഈ ഫ്രീക്വൻസി എപ്പോഴും നമ്മൾ ലീനിയർ സ്കെയിലിൽ വരയ്ക്കാറില്ല, ലോഗരിതമിക് സ്കെയിലാണ് വരയ്ക്കുക. ഇത് നമുക്ക് ലീനിയറിലായാലും ലോഗിലായാലും വരയ്ക്കാം. പക്ഷെ ദിസ് വുഡ് ബി മോർ അപ്പീലിംഗ് ഇഫ് യു പ്ലോട്ട് ഇറ്റ് ഇൻ ലോഗരിതമിക് സ്കെയിൽ, വൈ ആക്സിസ് ആൽസോ പ്ലോട്ട് ഓർ മേഡ് ഇറ്റ് ടു അപ്പിയർ ഇൻ ലോഗരിതമിക് സ്കെയിൽ. അങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് സ്കെയിലിംഗ് ഒക്കെ ലീനിയർ ആണെങ്കിൽ അപ്പിയറൻസ് ഹലോ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഹലോ. ആ ഉണ്ട് സർ, ഉണ്ട്. ആ ഓക്കെ. അപ്പോ ഇഫ് യു പ്ലോട്ട് ഇറ്റ് ഇൻ ലോഗരിതമിക് സ്കെയിൽ വൈ ആക്സിസ്, നിങ്ങൾക്ക് ഈ പ്രോസസ്സുകളെ പറ്റിയിട്ട് കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ പെട്ടെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ വെതർ ദിസ് ഇസ് സിമെട്രിക് ഓർ അസിമെട്രിക് എന്നുള്ളത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. പക്ഷെ എനിക്ക് പറയാൻ, പിന്നെ നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറയാൻ പറ്റും, ദിസ് ഇറ്റ് ഇസ് നോട്ട് സിമെട്രിക്. ഈ പ്രോസസ്സിന്റെ ഷേപ്പ് ഇസ് നോട്ട് സിമെട്രിക്. ലെഫ്റ്റ് ആക്സിൽ, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദി ആക്സിൽ ഫസ്റ്റ് പ്രോസസ് ഇസ് 1 മൈനസ് ആൽഫ, ഇവിടെ 1 മൈനസ് ആൽഫ ടൈംസ് ബീറ്റ. ബീറ്റ ഈസ് ലെസ് ദൻ 1 ആയതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ ബി സ്ലോവർ ദൻ ദി റേറ്റ് ഓഫ് ചേഞ്ച് ഹിയർ ഇസ് ഫാസ്റ്റർ സ്ലോവർ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് വുഡ് ബി ലൈക്ക് സിമെട്രിക്. അത് നിങ്ങൾ കുറച്ചുകൂടി എക്സ്പീരിയൻസ്, നമ്മൾ കുറച്ചുകൂടി തോട്ട് ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റെപ്രസെന്റിംഗ് ടു പ്രോസസ്. ഇനി ഓൺ സീയിങ് ദി എക്സ്പെരിമെന്റൽ ഒബ്സർവേഷൻസ് ഓഫ് ഡിഫറെന്റ് സാമ്പിൾസ് ഓവർ എ വെരി ബ്രോഡ് ഫ്രീക്വൻസി റേഞ്ച്, can see that some people have done the experiments that is minus 6 second heads, and I have 10 raised to reciprocal is 10 raised to 6 approximately.
ഡാറ്റ എടുക്കാൻ തന്നെ 10^6 seconds എടുത്തു, 1 million seconds. അവിടെ നോക്കിക്കഴിഞ്ഞാൽ വി ഹാവ് എ ഫസ്റ്റ് പ്രോസസ് കോൾഡ് ആൽഫ പ്രോസസ് ആൻഡ് ഫോളോഡ് ബൈ എ സ്ലോപ്പ് ചേഞ്ച്. പിന്നെ നമ്മൾ സാധാരണ പറയാം എക്സിസ്റ്റിംഗ് എന്ന് പറയാം. പിന്നെ ദർ വുഡ് ബി സെക്കൻഡ് റിലാക്സേഷൻ, തേർഡ് റിലാക്സേഷൻ, ഫൈനലി ബോസോൺ പീക്ക്. ഈ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൗ ദീസ് എക്സ്പെരിമെന്റ്സ് ക്യാൻ ബി ഡൺ. അപ്പോ ഇതിലെ ഒരു മേജർ റേഞ്ച്, മോസ്റ്റ് അപ്പീലിംഗ് റേഞ്ച് ഓർ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് റേഞ്ച് ഇസ് ദിസ് റേഞ്ച്, 10^-3 to 10^7. ഇവിടെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്റ്റുകളൊക്കെ നടക്കുന്ന റേഞ്ച് ആണ്. ഈ ഒരു എക്സ്പെരിമെന്റൽ ടെക്നിക് ഉണ്ടെങ്കിൽ തന്നെ ഏറെക്കുറെ നമുക്ക് ആ സാമ്പിളിനെ പറ്റിയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇനി ലോവർ ഫ്രീക്വൻസിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഇമാജിനറി പാർട്ടിന് എന്ത് സംഭവിക്കുന്ന കമ്മപ്പ്. അപ്പോ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ദിസ് വുഡ് ബി ഹാവിംഗ് ഓൺലി ഇമാജിനറി പാർട്ട് കമ്പോണന്റ് അല്ല കണ്ടക്ടിവിറ്റി കോമ്പണന്റ് ആയതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ ലോസ്. അപ്പൊ അതുകൊണ്ട് വൈ ആക്സിസ് മാത്രമേ എന്നിട്ട് കൂടുന്നുള്ളൂ. അപ്പൊ അതിന് അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ടേം ആഡ് ചെയ്യും. ഇനിയിപ്പോ എക്സ്പെരിമെന്റൽ ടെക്നിക്ക് നോക്കിക്കഴിഞ്ഞാൽ 10^-2 ഇത് പിന്നെ -1, -2, -3 ആണെങ്കിൽ -3 വരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ ബ്രോഡ്ബാൻഡ് ഡയലക്ട്രിക് സ്പെക്ട്രോസ്കോപ്പി ഉപയോഗിക്കാം. 10^4, 10^6, 7 വരെ നമുക്ക് ബ്രോഡ്ബാൻഡ് ഡയലക്ട്രിക് സ്പെക്ട്രോസ്കോപ്പി ഉപയോഗിക്കാം. പിന്നീട് ഇംപിഡൻസ് സ്പെക്ട്രോസ്കോപ്പി ഉണ്ട്, ഇംപിഡൻസ് അനലൈസർ എന്നുള്ളത്. അപ്പൊ ഇംപിഡൻസ് അനലൈസറിന് 10^4 തൊട്ടിട്ട് പോകാൻ പറ്റും, 10^9 വരെയൊക്കെ പോകാം. അവിടെ കുറച്ചുകൂടി വേറൊരു ടെക്നിക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് നെറ്റ്വർക്ക് അനലൈസറാണ്. നെറ്റ്വർക്ക് അനലൈസറിൽ നമ്മൾ പിന്നെ വേവ് ആണ് ഉപയോഗിക്കുന്നത്. എന്നുവെച്ചാൽ ഒരു വേവിനെ എങ്ങോട്ടേക്കായി ഉപയോഗിക്കുന്നത്. അപ്പൊ അതിനെ അയക്കുമ്പോ അതിന്റെ റിഫ്ലക്ഷൻ എന്താ വരുന്നത് എന്നുള്ളത്. എന്തായാലും നമുക്ക് ഈ രണ്ട് ടെക്നിക്കുകളെ നമുക്ക് കാര്യമായിട്ട് ഉപയോഗിക്കേണ്ടതുണ്ട്. പിന്നെ കുറെ 10^14, 10^13 ഒക്കെ ആകുമ്പോ നമുക്ക് ഓപ്റ്റിക്കൽ ടെക്നിക്ക്, അപ്പൊ നമുക്ക് എന്നാ അറിയാം ഫ്രീക്വൻസി റേഞ്ച് ഈസ് കമ്മിങ് ടു ഇൻഫ്രാറെഡ് IR ഒപ്റ്റിക്കൽ റേഞ്ചിലേക്ക് വന്നു. അവിടെ ഒപ്റ്റിക്കൽ റേഞ്ച് ജസ്റ്റ് പറഞ്ഞിട്ടേ ഉള്ളൂ. ബ്രോഡ്ബാൻഡ് ഡയലക്ട്രിക് സ്പെക്ട്രോസ്കോപ്പി ക്യാൻ അക്കോമഡേറ്റ് സച്ച് എ വാസ്റ്റ് ഫ്രീക്വൻസി റേഞ്ച്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ഇവിടെയല്ല ഈ സെക്കൻഡറി പ്രോസസ് കറന്റ്ലി ഔട്ട്സൈഡ് അവർ ഫ്രീക്വൻസി വിൻഡോ. കാരണം 10^7 ആകുമ്പോഴേക്കും ഒരു സ്റ്റെപ്പേ കാണുന്നുണ്ട് മേലോട്ടെ. അത് താഴോട്ടേക്ക് കൊണ്ടുവരണമെങ്കിൽ വി ഹാവ് ടു ബ്രിങ് ഇറ്റ് ടു ദിസ് ഫ്രീക്വൻസി റേഞ്ച്. ഈ മോളിക്യൂൾസിന്റെ ഫ്രീഡം റെസ്ട്രിക്ട് ചെയ്താൽ മതി. വി ഹാവ് ടു പോസിബിലിറ്റീസ് ബൈ റെഡ്യൂസിങ് ടെമ്പറേച്ചർ വി കൻ ഹാവ് റെസ്ട്രിക്ഷൻ ഓർ ബൈ ഇൻക്രീസിങ് പ്രഷർ. പ്രഷർ ഇൻക്രീസ് ചെയ്താലും ഇറ്റ് ഹാസ് സിമിലർ ഇഫക്റ്റ് ദാറ്റ് ഓഫ് റെഡ്യൂസിങ് ടെമ്പറേച്ചർ, ദോ ഇറ്റ് ഇസ് slightly different that we will learn later. Pressure increase cheyyunnathu adhe effect aayikollunnilla pakshe engilum first hand information prakaram ini nammal nokki kaiyal adaanu ivu parnathu ningalku oru sample la thanne temperature maati kaiyittundengil we will get a similar response in the real part. അപ്പൊ റിയൽ പാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ കണ്ടക്ടിവിറ്റിയുടെ കോൺട്രിബ്യൂഷൻസ് ഒന്നും ഇവിടെ കാണില്ല. കണ്ടക്ടിവിറ്റിയുടെ കോൺട്രിബ്യൂഷൻ ഒന്നും ഇവിടെ കാണില്ല. ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ദാറ്റ് വുഡ് ബി വി ഹാവ് ടു ഡീൽ ഇറ്റ് ഇൻ എ ഡിഫറെന്റ് മാനർ. അവിടെ കണ്ടക്ടിവിറ്റി റിലാക്സേഷൻ വരും. ഇവിടെ വരുന്ന കണ്ടക്ടിവിറ്റി DC കണ്ടക്ടിവിറ്റി ആണ്. അതും നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ വട്ട് ഇസ് DC കണ്ടക്ടിവിറ്റി, വട്ട് ഇസ് AC കണ്ടക്ടിവിറ്റി എന്നൊക്കെ നമ്മൾ
കുറച്ച് കഴിഞ്ഞ് പഠിക്കും. അപ്പൊ ഈ ഭാഗത്ത് നമ്മള് വാട്ട് വി ആർ സീയിങ് ഹിയർ ഈസ് കണ്ടക്റ്റിവിറ്റി. വാട്ട് ഈസ് കമ്മിങ് അപ് ടുവേർഡ്സ് ദി വൈ ആക്സിസ് ഈസ് കണ്ടക്റ്റിവിറ്റി. അതേ രീതിയിൽ ഇവിടെ കാണുന്നത് റെഡ് ലൈൻ ആൻഡ് ഗ്രീൻ ലൈൻ. You can see that B is moving to the right hand side. അവിടെ നമുക്ക് എക്സ്പെരിമെന്റ് ഡാറ്റ അനലൈസ് ചെയ്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇനി അതേ രീതിയിൽ ഇവിടെ എന്തെങ്കിലും റെസിഡ്യൂ ബാക്കി ഉണ്ടോ ഓൺലി വേ ടു റെഡ്യൂസ് ദി ടെമ്പറേച്ചർ. സോ വാട്ട് ഈസ് ഹാപ്പനിങ് ബിലോ ദി മെയിൻ പീക്ക് ക്യാൻ ബി സീൻ ബൈ റെഡ്യൂസിംഗ് ദിസ് ടെമ്പറേച്ചർ. അപ്പോ ഈ പ്രൈമറി റിലാക്സേഷൻ നമ്മുടെ വിൻഡോവിന്റെ പുറത്തേക്ക് പോകുന്നത് ഈ പീക്കുകൾ ഇങ്ങനെ ഈ വിൻഡോവിന്റെ പുറത്ത് പോയിട്ട് മൈനസ് ത്രീ ദെൻ എ ഡ്രാസ്റ്റിക് ചേഞ്ച് ക്യാൻ ബി ഒബ്സർവ് ഈവൻ ഇൻ അതർ എക്സ്പെരിമെന്റൽ ഒബ്സർവേഷൻ ലൈക്ക് കലോറിക്. അപ്പൊ അത് ഇക്വലന്റ് ആയിട്ട് നമ്മൾ പറയുന്ന ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ. ഇനി ഇപ്പൊ ഈ ഇവിടെ കാണുന്ന ഇവിടെ നോക്കി കഴിഞ്ഞാൽ വി ആർ നോട്ട് ഗെറ്റിംഗ് എനിത്തിങ് ആ ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോൾ ഇവിടെ ഒരു പുതിയൊരു സാധനം വന്നു. ആ വന്ന സാധനം വീണ്ടും ക്ലിയർ ആയി കിട്ടണം റെഡ്യൂസ് ഫർദർ. ഇനി ഇപ്പൊ നിങ്ങൾക്ക് നോക്കാം ഇവിടെ കാണുന്ന ഈ കണ്ടക്ടിവിറ്റി ഇവിടെയല്ല ഈ പെർട്ടിക്കുലർ ഫ്രീക്വൻസി ഇത്ര ഉള്ളത് ഈ പെർട്ടിക്കുലർ അങ്ങനെ ഇതെല്ലാം നമ്മൾ കാണുന്നത്. ഇതാണ് ഞാൻ ഇന്നലെ നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുള്ളത്. സാധാരണ പണ്ടുകാലത്ത് ഇത് പിന്നെ അതിന്റെ മേലെ ഒരു If we have a beta and beta is a fractional quantity less than 1, അങ്ങനെ ആകുമ്പോൾ we will get different shape. Beta is equal to 1 will be very narrow. അതിനാണ് ഡിവൈ ക്രോസ് we will get broader and broader. That is what we will see then. അപ്പോഴേ നിങ്ങൾക്ക് കാണാവുന്നത് ഇതും നമ്മള് സാധാരണ ഗതിയിൽ കാണുന്ന ഡയലക്ട്രിക്സ് എങ്ങനെ ഇതിൽ കാണിക്കുക എന്നുള്ളത് സ്റ്റിൽ ഇറ്റ്ലി നോട്ട് കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡ്. അപ്പോ നമുക്കൊന്നുകൂടി ഇന്നലെ പറഞ്ഞ ഒരു കാര്യത്തെ ദുബായ് പ്രോ കെൻ ബി വെരി വെൽ a single process it would be seen real passing in either zero ഇതിന്റെ നേരെ ഫ്യൂറിയർ ട്രാൻസ്ഫോം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാം ഈ എക്സ്പൊനൻഷ്യൽ ഡി കെ കറന്റ് ദി എക്സ്പൊനൻഷ്യൽ ഡി കെ അതായത് മില്ലി സെക്കൻഡ് മില്ലി ആമ്പിയർ beyond that it will be fully noisy experimental technique can't accommodate result is about that number is we are it could be into other tables will not have ഇനി നമ്മള് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇടയ്ക്ക് കട്ട് ആയി പോകുന്നുണ്ട് വോയിസ്
ക്ലിയർ ഇല്ലാത്തപോലെ ഉണ്ട്. ഇപ്പോഴും ക്ലിയർ ഇല്ലേ? ചില സമയത്ത് മാത്രം ഇടയ്ക്ക് സൗണ്ട് തീരെ കേൾക്കത്തില്ല. സാർ ഇപ്പോഴും ക്ലിയർ അല്ല, വളരെ ഫെയ്ഡ് ആയ സൗണ്ടാ കേൾക്കുന്നത് ഇവിടെ. ഹലോ, ഇപ്പോഴും ക്ലിയർ അല്ല അല്ലേ? ഹലോ, ഇപ്പൊ പറയുന്നത് കേൾക്കാവോ? ഓക്കെ, ഇതാണ് സാധാരണഗതിയിൽ നമ്മള് പിന്നെ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യുമ്പോൾ ഫോറിയർ ട്രാൻസ്ഫോം. ഇവിടെ ഡിബൈ പ്രോസസ് ആണെങ്കിലും ഫോറിയർ ട്രാൻസ്ഫോം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാണ് നമ്മളെ KWW ഫംഗ്ഷൻ ചെയ്യുന്നത്. ഇനി ഇതൊരു ഫ്രാക്ഷണൽ വാല്യൂ ആണെങ്കിൽ ഇവിടെ നോക്ക്, ഇതിന്റെ പീക്ക് ഇസ് നോട്ട് റെലവന്റ് ഇൻ അവർ ഫിറ്റിംഗ്, ഷേപ്പ് ഇസ് ഓൺലി വാട്ട് വി ആർ ഇൻട്രസ്റ്റഡ്. ഇനി അതേ രീതിയിൽ ഇതാണ് പാർട്ടി ഇമാജിനറി പാർട്ടും ആഡ് ചെയ്ത് ലോവർ പാർട്ട് ഓഫ് ദി ഗോഡ് കോൾ. ഇപ്പോഴും ഗോഡ് കോൾ ആരും യൂസ് ചെയ്യാറ് ആരുമായി, ഷേപ്പ് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ സ്പെക്ട്രിൽ നിന്ന് കിട്ടുന്നുണ്ട്. പണ്ട് കാലത്ത് വളരെ നാരോ ഫ്രീക്വൻസി റേഞ്ച് ആയിരുന്നു, ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കുറച്ച് സ്റ്റാറ്റ് ആയിരുന്നു. അപ്പൊ അതിന് നമുക്ക് അതിന്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഇങ്ങോട്ടും ഇങ്ങോട്ടും വരച്ച്
सेमी सर्कल आवे सिमेट्रिक पैरामीटर सिमेट्रिक पैरामीटर एसिमेट्री अब बट इट विल बी ए डिप्रेस्ड सेमी सर्कल सेमी सर्कल मेले कई तली रीतिल फीलिंग इन इवे नोक सिंगल प्रोसेस प्रोसेस ആ രീതിയിലാണ് സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുന്നത് അപ്പൊ അതിന് ഇറ്റ് ഹാസ് സം തിയററ്റിക്കൽ റീസൺ ഫോർ ദാറ്റ് ബിക്കോസ് ഇഫ് ഇറ്റ് ഈസ് ബിലോ ഗ്ലാസ് ട്രാൻസ്മിഷൻ പെർമിറ്റിവിറ്റി ഹാവ് ലോസ് ബൈ ദാറ്റ് ടൈം ദാറ്റ് ഈസ് വെരി മാറ്റർ ഓഫ് യു ആർ ഗെറ്റിംഗ് ടു ബി നോൺ കോഓപ്പറേറ്റീവ് നോൺ കോഓപ്പറേറ്റീവ് ആർ നോട്ട് ദാറ്റ് അസിമെട്രിക് പാരാമീറ്റർസ് Would not be there, so that beta would be one. These parameters, these are considered data analysis. So, we can't do anything. Any, इतने नए रूप का काम किया इतने उम्र पूरी separate type नहीं किया. हाँ sir, hello. 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 हाँ sir, अदले ये beta का value. ആൽഫാ പ്രോസസ്സിനും സെക്കൻഡറി പ്രോസസ്സിനും എങ്ങനെയാണ് ഡിഫർ ആവുന്നതെന്നും കൂടെ പറഞ്ഞേക്കുള്ള ഇവിടെ ഈ ഷേപ്പ് പാരാമീറ്റർ ഇത് പ്രൈമറി പ്രോസസ് ആണ് സെക്കൻഡറി ഹലോ ആർക്കും കേൾക്കുന്നില്ലേ കേൾക്കുന്നില്ല ഹലോ ഹലോ കേൾക്കുന്നില്ല സാധാരണ രീതിയിൽ ഡെൽറ്റ
അത് പ്രൈമറി പ്രോസസ്സിനായിരിക്കും ഏറ്റവും കൂടുതൽ സെക്കൻഡറി പ്രോസസ്സിന് അത് കുറവായിരിക്കും തേർഡ് പ്രോസസ്സ് അതിനേക്കാളും കുറവ് സാർ അത് ക്ലോസ് ചെയ്തെന്ന് തോന്നുന്നു സാറേ മിനിമൈസ് ചെയ്യുന്നുണ്ട് തോന്നുന്നു ഇല്ല സാറ് പറയുന്നൊന്നും ക്ലിയർ ആയിട്ടില്ല തുടക്കത്തിലേ ഉണ്ട് ഇങ്ങനെ വിട്ട് വിട്ട് കേക്കാണ് ഹലോ ഹലോ ആ ഇന്ന് ഇന്ന് സൗണ്ട് ക്ലിയർ ആയില്ല അല്ലേ ആ ഇല്ല ഇല്ല ഇന്നത്തെ ക്ലിയർ അല്ലായിരുന്നു എനിക്കും ക്ലിയർ അല്ല ഞാൻ വിചാരിച്ചു എന്റെ കുഴപ്പമാണെന്ന് വിചാരിച്ചു പിന്നെ മീര നായർ ഐ മീൻ നമ്മൾ ഞാൻ പരിചയപ്പെട്ടിട്ടില്ലല്ലോ ഇപ്പൊ ജോയിൻ ചെയ്താ അതെ സാർ ഞാൻ ഇപ്പം ജോയിൻ ചെയ്തതാ ഓക്കെ എവിടെയാണ് ഞാൻ കൊല്ലമാണ് വീട് കൊല്ലമാണ് ഓക്കെ എവിടെ പഠിച്ചത് എം എസ് കോളേജിൽ പഠിപ്പിക്കട്ടോ പിന്നെ സാറ് പോയി സാറ് കേറിയില്ല പിന്നെ മിക്കവാറും സാറിന് അതിന് ഫോൺ വന്നിട്ടുണ്ടാവും ഹലോ ഹലോ ഇല്ല സാർ വന്നിട്ടില്ല ആൽബർട്ട് സാറേ യെസ് ഹലോ ഹലോ ആ റഷീദ് സാറേ എന്താന്ന് സാർ തുടങ്ങി എനിക്ക് കേറാൻ പറ്റിയില്ലായിരുന്നു ഇപ്പോഴാ ലിങ്ക് കിട്ടിയപ്പോ എനിക്കൊന്നും മനസ്സിലായില്ല എന്താ തുടങ്ങിയെന്ന് എന്നോട് ചോദിച്ചാ ഞാൻ എന്ത് പറയാനാ അല്ല ഇന്നലെ ശനിയാഴ്ച സാർ വേറെ അസൈൻമെന്റ് വന്നിരുന്നോ റെക്കോർഡാണ് കേട്ടോ ഇത് റെക്കോർഡാണ് ഹലോ 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 പിന്നെ ഇനി കേൾക്കുന്നില്ല ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ എന്റെ വേറൊരു മൈക്ക് ഉണ്ട് അപ്പൊ അത് റീചാർജ് ചെയ്യണമെങ്കിൽ ചാർജ് ചെയ്യണമെങ്കിൽ ഒരു അരമണിക്കൂർ വേണം അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി നെക്സ്റ്റ് ഡിസ്റ്റർബൻസ് വരുമ്പോ നമുക്ക് ക്ലാസ് നിർത്തി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാം ഇൻ കേസ് അങ്ങനെ പ്രോബ്ലം വരികയാണെങ്കിൽ ഓക്കെ അപ്പോ
ഈ പ്ലോട്ട് കോൾക്കോൾ പ്ലോട്ട് ഇപ്പോഴധികം ആളുകൾ എടുക്കാൻ ഉപയോഗിക്കാറില്ല. കാരണം ഇതിൽ നിന്ന് കിട്ടും, ഇതിൽ നമുക്ക് ഫ്രീക്വൻസിയുടെ ഇൻഫർമേഷൻ കിട്ടും. ഇവിടെ തന്നെ ഫ്രീക്വൻസിയുടെ ഇൻഫർമേഷൻ കിട്ടില്ല, ഷേപ്പ് മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് രണ്ട് സൈമിൾട്ടേനിയസ് ആയിട്ട് റിയലും ഇമാജിനറി പാട്ടും ഫിറ്റ് ചെയ്യാൻ പറ്റിയാൽ ദിസ് വുഡ് ബി മോർ ഇൻഫോർമേറ്റീവ് ദാൻ ഗോൾഡ് കോൾ പ്ലോട്ട്. ഇനി അപ്പൊ ഈ കോൾക്കോളിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും കൂടുതൽ ഇൻഫർമേഷൻ ഇവിടുന്ന് കിട്ടും. കാരണം ഇവിടെ നമുക്ക് വി ഹാവ് അഡീഷണൽ ഇൻഫർമേഷൻ ഓഫ് ഫ്രീക്വൻസി. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫ്രീക്വൻസി ഇൻഫർമേഷൻ ഇസ് നോട്ട് ദേർ. ഇനി ഇതിന്റെ കുറച്ചുകൂടി പിന്നെ ലോഗരിതമിക് സ്കെയിലിൽ വൈ ആക്സിസ് വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. ഇനി ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ കാണിക്കുകയാണ്. എക്സാമ്പിൾ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇതേ രീതിയിലുള്ള ഒരു റെസ്പോൺസ് ആണ് ഇവിടെ ഉള്ളത്. ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രോസസ്, ഇപ്പൊ ഇത് അസിമെട്രിക് പ്രോസസ് ആണ്, ഇതൊരു സിമെട്രിക് പ്രോസസ് ആണ്. ഇപ്പൊ നമുക്ക് എന്താണോ കാണുന്നത് അതേ ഇൻഫർമേഷൻ കംപ്ലീറ്റ് നമ്മള് തിയറിറ്റിക്കൽ മോഡലുകൊണ്ട് ഇവിടെ റെപ്രസെന്റ് ചെയ്ത് അതൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മള് നേരെ എക്സ്പെരിമെന്റിന് നേരെ തിയറിയിലേക്ക് പോയ മാതിരി നമ്മൾ ഡാറ്റ ഫിറ്റ് ചെയ്യുമ്പോൾ തിയറിറ്റിക്കൽ മോഡൽ കൊണ്ട് ഏതുകൊണ്ടാണോ ഇത് കൂടുതൽ അപ്പീലിംഗ് ആയിട്ട് ഫിറ്റ് ചെയ്യുന്നത് ആ രീതിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇവിടെ നോക്കൂ എത്ര മനോഹരമായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പൊ ആ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ പീക്ക് ലോസ് ഫ്രീക്വൻസി ആണ് അതിന്റെ ടെമ്പറേച്ചർ ബിഹേവിയർ ഒക്കെ കാണുന്നത്. അതാണ് ഇത് ടെമ്പറേച്ചർ ഇപ്പോഴും കാണുന്നില്ല. ഒരു മിനിറ്റ്. പ്രസന്റേഷൻ കാണുന്നില്ല. സാറിനോട് പിൻ ചെയ്ത് പോയിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും. എവിടെയാണ് പിന്നിംഗ്? അല്ല അല്ല, അത് കാണാത്തവരോട് വേറെ എന്തെങ്കിലും പിൻ ചെയ്തുണ്ടോ? പ്രസന്റേഷൻ ഉണ്ട്. ആർക്കെ കാണാത്തത് പ്രസന്റേഷൻ? അവരെന്താ ചെയ്യേണ്ടത്? അവര് അവിടെ ക്ലിക്ക് ചെയ്ത് ആരെങ്കിലും വേറെ ഏതെങ്കിലും പേഴ്സൺ അവർ പിൻ ചെയ്ത ഓപ്ഷൻ, അത് അൺപിൻ അടിച്ചാല് പ്രസന്റേഷനിലേക്ക് പോകല്ലോ. അല്ല, സാറിന്റെ പ്രസന്റേഷൻ എടുത്തിട്ട് പിൻ ചെയ്ത് അവിടെ വെച്ചാ മതി. അങ്ങനെ അല്ലാണ്ട് അല്ലെങ്കിൽ അവര് ലെഫ്റ്റ് അടിച്ചിട്ട് ഒന്നും കൂടി വന്നു കഴിഞ്ഞാൽ അത് ശരിയാവോ? ഓ, ആർക്കാണ്? എവിടെയാണ് പിന്നിന്റെ ഓപ്ഷൻ? ഓരോരുത്തരുടെയും ഇത് കാണുന്നുണ്ടല്ലോ, ഐക്കൺ കാണുന്നുണ്ടല്ലോ, അവിടെ പിന്നെന്ന് പറഞ്ഞൊരു സാധനം വരുമല്ലോ, അതില് സാറിന്റെ പടമാണ് അവര് പിൻ ചെയ്തിരിക്കുന്നത്, അതുകൊണ്ടാണ് കാണാത്തത്. ഇപ്പൊ കാണുന്നുണ്ടല്ലോ അല്ലേ? ഡെസ്ക്ടോപ്പ് കാണുന്നുണ്ട് സർ. അപ്പൊ നമ്മളിപ്പോ ഒരു എക്സ്പെരിമെന്റൽ വിൻഡോയില് കാണുന്ന വളരെ എല്ലാ ഇൻഫർമേഷൻസും വളരെ നന്നായിട്ട് ഒരു എക്സ്പെരിമെന്റിൽ നേരത്തെ കാണിച്ച ആ തിയറിറ്റിക്കൽ മോഡലില് വളരെ നന്നായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഈ ബ്രോഡ്ബാൻഡ് ഡയലക്ട്രിക് സ്പെക്ട്രോസ്കോപ്പിയിൽ തന്നെ കാണും. പക്ഷെ ഇനി എക്സ്റ്റെൻഡഡ് ഫ്രീക്വൻസി ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അപ് ടു ഇത്രയാണ് നമുക്ക് എപ്പോഴും കിട്ടുക, 10^7 വരെ. ഈ ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ ഈ ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ താഴോട്ടേക്ക് കൊണ്ടുവരണം. പക്ഷെ ചില കേസിൽ ഇത് താഴോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. കാരണം നോക്കുക, ഇവിടെ ഗാമ പ്രോസസ് ഇസ് വെരി ഹൈലി ടെമ്പറേച്ചർ ഇൻസെൻസിറ്റീവ്.
പറഞ്ഞാൽ 10^9 തൊട്ടിട്ട് 8 ഇടയിലേ ഉള്ളൂ, എത്ര ആയാലും ഇങ്ങോട്ടേക്ക് വരില്ല. അപ്പൊ ഈ ഇൻഫർമേഷൻ പലപ്പോഴും നമ്മുടെ വിൻഡോയിൽ മിസ്സിംഗ് ആണ്. പിന്നെ ചിലതുണ്ടാവും കുറച്ചുകൂടി സ്ലോപ്പ് കൂടുതലാണെങ്കിൽ ടെമ്പറേച്ചർ ഇങ്ങോട്ടേക്ക് എക്സ്പെരിമെന്റ്. ഇതൊക്കെ പ്രഷർ എക്സ്പെരിമെന്റിന്റെ കാര്യങ്ങളാണ്. ഇനി ഞാൻ ഇതിന്റെ ഒരു തിയറിറ്റിക്കൽ മോഡല് പറയാം. ഇപ്പൊ ഇതിൽ എന്തെങ്കിലും ഇതുവരെ ഉള്ളതിൽ വല്ല സംശയം ഉണ്ടെങ്കിലും ഇപ്പൊ പറഞ്ഞോളൂ. എന്നിട്ട് ഞാൻ അടുത്ത ഇനിയിപ്പോ ഇതെങ്ങനെ വരയ്ക്കുന്നത് എന്നുള്ളത് ഉടനെ കാണിക്കാം. ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഒരു ഞാനൊരു 10-15 seconds നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കും. ഇനി നമുക്ക് ആരും ക്വസ്റ്റ്യൻ ചോദിക്കാത്തോണ്ട് ഞാൻ ഇതിനെ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു. അപ്പൊ നമ്മള് നേരത്തെ നമ്മള് ഒരുപാട് ഡിഫറെന്റ് സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഫോട്ടോൺ യൂസ് ചെയ്യാറുണ്ട്, മാറ്റ്ലാബ് ഫിറ്റിംഗിന് യൂസ് ചെയ്യുന്നുണ്ട്, ചില കേസില് ഇക്വേഷൻസ് ഒക്കെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നമ്മള് മാത്തമാറ്റിക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനുള്ള റീസൺസ് നിങ്ങൾക്ക് എല്ലാം ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയറിൽ യൂസ് ചെയ്തുകൂടെ എന്ന് ചോദിച്ചാൽ, ഫോട്ടോണിൽ നമുക്ക് ഗ്രാഫിക്സ് മാനേജ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഫോട്ടോൺ എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഇസ് വെരി കംഫർട്ടബിൾ. ഇക്വേഷൻസും മറ്റൊക്കെ പ്രോഗ്രാമിംഗ് പാർട്ടിൽ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ഫോട്ടോൺ ആയതുകൊണ്ട് ഞാൻ എടുക്കുന്നു. നിങ്ങൾക്ക് ഇഫ് യു ആർ കംഫർട്ടബിൾ ഇൻ മാറ്റ്ലാബ് ദാറ്റ് ഇസ് മച്ച് ബെറ്റർ. ഇഫ് യു ആർ കംഫർട്ടബിൾ ഇൻ മാത്തമാറ്റിക്ക ഇറ്റ് ഇസ് ബെറ്റർ, യു കെൻ അവോയ്ഡ് ഫോട്ടോൺ. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓൾറെഡി ഇതെല്ലാം പ്രോഗ്രാമുകളും ഫോട്ടോണിൽ എഴുതിയത് കൊണ്ട് നിങ്ങൾക്ക് ഇനി പിന്നെ മാറ്റ്ലാബിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ആ ഡാറ്റ അങ്ങോട്ടും ഇങ്ങോട്ടോ ഈ ഫോട്ടോൺ പ്രോഗ്രാം വാട്ട് എവർ വി ആർ യൂസിങ് ഇതെല്ലാം ഞാൻ ഒരുപാട് തവണ ചെക്ക് ചെയ്തതാണ്. അപ്പൊ ഇനി നിങ്ങൾ അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ ആ ചെക്കിംഗ് പാർട്ടൊക്കെ നിങ്ങൾ തന്നെ കംഫർട്ടബിളി നോക്കണം. നോക്കിയിട്ടില്ലെങ്കിൽ ഇപ്പൊ ചിലപ്പോൾ 2π ടേമുകളൊക്കെ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആക്ടിവേഷൻ എനർജി കാൽക്കുലേറ്റ് ചെയ്തൊക്കെ തെറ്റിപ്പോകും. അതുകൊണ്ടാണ് പിന്നെ നിങ്ങൾ മൈഗ്രേറ്റ് ചെയ്യുന്നതിന്റെ കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്യണം ശരിയാണെന്ന്. ഇനി നമ്മൾ ഈ ഹെവ്ലിക് നിഗാമി ഫംഗ്ഷൻ എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുന്നത് നോക്കാം. ഇത്രയുള്ളൂ. ഇവിടെ ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി ഈ പ്രോഗ്രാം നിങ്ങൾ പഠിക്കണമെന്ന് ഇല്ല, പക്ഷേ ഈ പ്രോഗ്രാം യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയണം. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ അറിയണം, അത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ പ്രോഗ്രാം എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പിന്നെ ഇവിടെ റൺ എന്നുള്ള കമാൻഡ് കൊടുക്കുകയോ അല്ലെ ഈ പ്രോഗ്രാമിന്റെ പേര് കമാൻഡ് വിൻഡോയിൽ അടിക്കുകയോ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യും. അപ്പൊ നേരത്തെ കാണിച്ച മാതിരി ഇവിടെ ഒരു സിംഗിൾ പ്രോസസ് ആയതുകൊണ്ട് നമ്മൾ ആകെ എന്തെല്ലാം വാല്യൂ കൊടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിൻഡോയിലേക്ക് പോവാതെ പറയാം. അപ്പൊ ഇവിടെ നമ്മൾ എപ്സിലോൺ ഇൻഫിനിറ്റി കൊടുക്കണം, ആൽഫ കൊടുക്കണം, ബീറ്റ കൊടുക്കണം, ആൽഫ കൊടുക്കണം. അപ്പൊ ഞാനൊരു ആൽഫ 0 കൊടുക്കുന്നു, ബീറ്റ 1 കൊടുക്കുന്നു, ഡെൽറ്റ എപ്സിലോൺ 2 10^-3 എന്ന് കൊടുക്കുന്നു. ഇപ്പോഴെന്താ സംഭവിക്കുന്നത് നോക്കാം. ഞാൻ സേവ് ചെയ്തു. ഇവിടെ കണ്ടക്ടിവിറ്റിയുടെ ടേം ഒന്നും എടുത്തിട്ടില്ല. ഇത് എക്സിക്യൂട്ട് ചെയ്തു, പ്ലോട്ട് ചെയ്തിട്ടില്ല. ഇവിടെ റിയൽ പാർട്ട് ഇങ്ങനെ ഉണ്ടാവുക. ഈ റിയൽ പാർട്ട് നമുക്ക് ആ പ്രോഗ്രാം നോക്കിക്കഴിഞ്ഞാല് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമ്മൾ കൊടുത്ത എപ്സിലോൺ ഇൻഫിനിറ്റി 3 ആണ്, ഡെൽറ്റ എപ്സിലോൺ 7 ആണ്. അപ്പൊ 3 ഇത് അവസാനിക്കുന്നത്, 3+7 10 ഇത് തുടങ്ങുന്നത്, ഇതാണ് ഇവിടുന്ന് കിട്ടുന്നത്.
പിന്നെ ഇമാജിനറി പാർട്ട് കാണാൻ വേണ്ടിട്ട് ഇതിന്റെ നെക്സ്റ്റ് ഇനിയിപ്പോ റിയൽ പാർട്ട് തന്നെ നമുക്ക് എങ്ങനെയും കൂടി ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിന്റെ ബിഹേവിയർ ഒന്നും കൂടി നോക്കാൻ വേണ്ടിട്ട് ഇത് എപ്സാലൻ സീറോ എപ്സാലൻ ഇൻഫിനിറ്റി എപ്സാലൻ മൊത്തത്തിൽ നിന്ന് എപ്സാലൻ ഇൻഫിനിറ്റി അങ്ങോട്ട് കുറച്ചു കഴിഞ്ഞാൽ ദിസ് വുഡ് ബി സ്റ്റാർട്ടിങ് ഫ്രം സീറോ അല്ലെ ഇത് അങ്ങോട്ട് കുറച്ചു കഴിഞ്ഞാൽ ദി ഗ്രാഫ് വുഡ് ബി ഷിഫ്റ്റഡ് ഡൗൺ ആൻഡ് എപ്സാലൻ ഇൻഫിനിറ്റി വുഡ് ബി സീറോ അതിനെ കൈന്നാ പറയും സസെപ്റ്റിബിലിറ്റി എന്ന് പറയും അതിനെ നമ്മള് ലോഗർ അപ്പൊ ഇതേ ഷേപ്പ് തന്നെ കിട്ടാം ഇവിടെ ഈ ത്രീ വുഡ് ഗോ ടു സീറോ ഇനി അതിനെ ലോഗരിതമിക് സ്കെയിലിൽ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഷേപ്പ് ഒന്നും കൂടി നന്നായിട്ട് കിട്ടും അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ലോ ഫ്രീക്വൻസിയിൽ ഇതൊരു ഇതൊരു ലോ പാസ് ഫിൽറ്റർ മാതിരി കാണും ഇപ്പൊ ഇങ്ങനെ ഇവിടുത്തെ ഒരു സ്ലോപ്പ് കാണും ഇനി ഇതിന്റെ ഇമാജിനറി പാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് വുഡ് ബി ലൈക്ക് ദിസ് ഇമാജിനറി പാർട്ട് വുഡ് ബി പീക്ക് ഇനി ഇതിന്റെ ഷേപ്പ് ഒന്നും കൂടി കാണണമെന്നുണ്ടെങ്കിൽ വി വിൽ ബി പ്ലോട്ട് ചെയ്യുന്നു ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഇത് ഓൾമോസ്റ്റ് സിമെട്രിക് ആയിട്ട് ഫീൽ ചെയ്യുന്നു പക്ഷെ ഇതൊന്നും കൂടി ക്ലിയർ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഗ്രിഡ് ലൈൻസ് വരച്ചു കഴിഞ്ഞാൽ കാണാം ഇനി ഇത് രണ്ടും റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും കൂടി ഇല്ലതാണ് എന്ത് കോഴിക്കോട് പ്ലോട്ട് അവിടെ നിങ്ങൾക്ക് കാണാം സെവൻ ആണ് ഇവിടുത്തെ ഡെൽറ്റ എപ്സിലൺ എന്നാൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ സീറോ എത്തുന്നു ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ സീറോ എത്തുന്നു തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഡെൽറ്റ എപ്സിലൺ അതിന്റെ പകുതി ആയിരിക്കും എന്ത് ഇതിന്റെ പീക്കിന്റെ ഹൈറ്റ് മാക്സിമം വരിക ഡിബൈ പ്രോസസ്സിലാണ് മാക്സിമം വരിക അപ്പൊ അത് സെവൻ ആയതുകൊണ്ട് 3.5 ഇതാണ് ഞാൻ കഴിഞ്ഞ പ്ലോട്ടില് പിന്നെ ഇത്രയാണ് ഈ ഫസ്റ്റ് പ്രോസസ്സിൽ ഉള്ളത് ഇനി ഞാൻ ഇതില് പിന്നെ നിങ്ങൾക്ക് ഒന്നും കൂടി കൂടുതലായിട്ട് ഇപ്പൊ ഇവിടെ എന്താ വെച്ചാലോ നമുക്ക് ഒന്നിലധികം ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ ഇത്ര ചെയ്താൽ മതി ഫിഗർ പ്ലോട്ട് ഫസ്റ്റ് പ്ലോട്ട് അപ്പൊ ഞാൻ നേരെ തിരിച്ചാണ് ചെയ്തത് കാരണം ഇത് പ്ലോട്ട് ചെയ്യുമ്പം നമുക്ക് വരുന്നത് 1/1/1 ആയിട്ട് വരുമ്പോൾ ഏറ്റവും ആദ്യം വരച്ച പ്ലോട്ട് അവസാനത്തിലാണ് വരിക ആ അതൊഴിവാക്കാൻ ഞാൻ ആദ്യം വേണ്ട ഗ്രാഫിനെ ഞാൻ അവസാനത്ത് വരച്ചു ഇപ്പൊ ഇവിടെ തന്നെ നമുക്ക് ഒരുപാട് എക്സ് ആക്സിസിൽ വല്ല ലേബിൾ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ രണ്ടാമത്തെ ഞാൻ ആ പ്രോഗ്രാം ഒന്നും കൂടി റൺ ചെയ്യാണ് റൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇവിടെ ഹെഡിങ് കൊടുക്കാം ലേബൽ കൊടുക്കാം എക്സ് ആക്സിസിന്റെ എന്താന്ന് കൊടുക്കാം ഇതൊക്കെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാം ഇപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്തിന്റെ എപ്സൈലൺ ആണ് അപ്പൊ റോമൻ ലെറ്റർ ആണ് ഇവിടെ സാധാരണ എഫ് ആണ് ഇവിടെ ഒരു ഹെഡിങ് ആണ് ഇതൊക്കെ നമുക്ക് വേണ്ട രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ആക്സിസ് ക്യാൻ ആൾസോ ബി ചേഞ്ച് അപ്പൊ അത് നമുക്ക് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ നമുക്ക് കാണുകയും ചെയ്യാം ഇൻ കേസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാം അപ്പൊ പ്രധാനമായിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി ഫിഗറിന്ന് കൊടുത്താൽ ഒരു പ്ലോട്ട് അതിൽ തന്നെ നമുക്ക് റീപ്ലോട്ടും ചെയ്യാം ഒന്നിലധികം ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ റീപ്ലോട്ടാണ് അപ്പൊ ഈ പ്ലോട്ട് കഴിഞ്ഞിട്ട് അടുത്ത പ്ലോട്ട് വരുമ്പോൾ ഫിഗർ എന്നിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ വരയ്ക്കാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഇത്രയും ഭാഗം അങ്ങോട്ട് കോപ്പി ചെയ്ത് അടുത്ത പ്രോഗ്രാമിലേക്ക് എഴുതി കഴിഞ്ഞാൽ അടുത്ത പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ഇതേ അഞ്ച് വിൻഡോകൾ കിട്ടും അപ്പൊ ഞാൻ ഈ രണ്ടാമത്തത് അത് നിങ്ങൾക്ക് ഒരു എക്സസൈസ് ആയിട്ട് തരാം അപ്പൊ ഞാൻ ഈ രണ്ടാമത്തെ പ്രോഗ്രാം ഇവിടെ റൺ ഓപ്പൺ ചെയ്യാണ് HN2 ഞാൻ റൺ ചെയ്യുമ്പോൾ നോക്കിക്കോളൂ അപ്പൊ ഇത് ആദ്യം വരുന്ന കോൾക്കോളാണ് കാരണം എന്താ വെച്ചാല് ഇത് അവസാന 1, 2, 3 മൂന്ന് ഗ്രാഫില് ആദ്യം ഒന്ന് വന്നു രണ്ടാമത്തെ ഒന്ന് വന്നു മൂന്നാമത്തെ ഒന്ന് അപ്പോ ഏറ്റവും അവസാനത്തായിരിക്കും വിൻഡോയിൽ എപ്പോഴും ഉണ്ടാവുക ഇത് കണ്ടോ ഈ വിൻഡോയിൽ ഏറ്റവും അവസാനത്തില്ല അപ്പൊ ആദ്യത്തെ നോക്കിക്കഴിഞ്ഞാല് ഇവിടെ 11 തുടങ്ങി ഏകദേശം 4 അവസാനിച്ചു 4 തുടങ്ങി 3 അവസാനിച്ചു അത് ഇവിടെ കാണാൻ പറ്റും ഫസ്റ്റ് ഉള്ള പ്രോസസ്സ് 7 രണ്ടാമത്തേല് ഡെൽറ്റ എപ്സിലൺ 1 ആ ഇൻഫർമേഷൻസ് നമുക്ക് പാരാമീറ്റേഴ്സ് നോക്കാതെ തന്നെ ഇവിടുന്ന് കാണാൻ പറ്റി
അതേ രീതിയിൽ ഈ ഗ്രാഫ് ഒന്നും കൂടി അപ്പീലിംഗ് ആയിരിക്കും ലോഗരിതമിക് സ്കെയിലിൽ വൈ ആക്സിസ് വരച്ചു കഴിഞ്ഞാല്. ഇപ്പൊ കോഴിക്കോളിനെ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ രണ്ട് പ്രോസസ്സുകള് കാണാൻ പറ്റും. ഇനി അതേ രീതിയിൽ നമ്മളുടെ പ്രോഗ്രാം, നമ്മൾ ഫിറ്റ് ചെയ്യുന്ന പ്രോഗ്രാം അതേ രീതിയിൽ മൂന്ന് പ്രോസസ്സ് ഉണ്ടാവും. അപ്പം ആ പ്രോസസ്സ് മൂന്ന് പ്രോസസ്സ് ഉണ്ടെങ്കിൽ ഈ കാര്യം ആഡ് ചെയ്താൽ മതി. ഞാൻ അത് മൂന്നാമത്തെ പ്രോസസ്സ് പ്രോഗ്രാമിന്റെ പേര് മൂന്നായാലെങ്കിലും ആ മൂന്ന് ആഡ് ചെയ്തിട്ടില്ല. ഇത്രയും കാര്യമാണ് ഇന്നത്തെ പ്രോ ക്ലാസ്സിൽ എടുത്തത്. ഇനി നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രോഗ്രാം നിങ്ങൾ ജസ്റ്റ് ഞാൻ അയച്ചു തരും, അതേ രീതിയിൽ നിങ്ങൾക്ക് ക്ലാസ് ഡൗൺലോഡും ചെയ്യാം. അപ്പൊ ഇവിടെ ആൽഫ ഒക്കെ ഒന്ന് മാറ്റി നോക്കുക, എന്നിട്ടൊന്ന് എക്സിക്യൂട്ട് ചെയ്യാം. ബീറ്റ മാറ്റി നോക്കുക, എക്സിക്യൂട്ട് ചെയ്യാം. ഈ രണ്ടാമത്തെ പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യാം. അപ്പൊ ഇതെല്ലാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാവും എന്തൊക്കെയാണെന്ന്. ഇനി വേണമെങ്കിൽ ഇവിടെ വേണമെങ്കിൽ ആ ഇവിടെ മൂന്ന് ഗ്രാഫ് ഉള്ളു. അപ്പൊ ആ ഫസ്റ്റ് പ്രോഗ്രാമിലെ H1 ഉള്ളത് ഈ ഭാഗം അതേപടി അങ്ങോട്ടേക്ക് കോപ്പി ചെയ്യാം. പിന്നീട് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സ് ലാബിൽ വൈ ലാബിൽ എന്നൊക്കെ പറയുന്നത് ഇവിടേക്ക് ആഡ് ചെയ്യാം. അപ്പൊ ഇതൊക്കെ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. അപ്പൊ ചെയ്തു നോക്കുമ്പോ എന്ത് ചെയ്യാന്ന് വെച്ചാൽ എന്ത് മാനിപ്പുലേഷൻസ് വരുത്തുമ്പോഴും ആദ്യത്തെ പ്രോഗ്രാം അവിടെ എവിടെയെങ്കിലും കോപ്പി ചെയ്യാം. നമ്മൾ പലപ്പോഴും ഇത് ചെയ്യുമ്പോഴുള്ള ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ ചിലപ്പം എറർ തന്നെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ആ പഴയ മാസ്റ്റർ പ്രോഗ്രാം അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അവിടെ നിന്ന് തന്നെ തുടങ്ങാം. ഇവിടെ നോക്കുക, എഫ് എക്സ് എന്നുള്ളത് ഇതാണ് എക്സ് ലാബിൽ, എക്സ് ആക്സിന്റെ ലാബിൽ. എപ്സൈലൺ എന്നുള്ളത് സ്ലാഷ് എപ്സൈലൺ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ റോമൻ ലെറ്റർ വരും. അപ്പൊ അത് ഇവിടെ അവസാനിക്കുന്നു എന്നുള്ള ഇതാണ്. എപ്സൈലൺ മാത്രം ആണ് ഈ സ്ലാഷിൽ വരുന്നതുകൊണ്ട് അതൊരു കേളി ബ്രാക്കറ്റിന്റെ ഉള്ളിലായി. ടൈറ്റിൽ റിയൽ പാർട്ട് ഓഫ് പെർമിറ്റിവിറ്റി അത് ഞാൻ കാണിച്ചു തന്നാണ്. ഈ ആക്സിസ് നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ആക്സിസ് ഓട്ടോ എന്ന് പറഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് അത് സെറ്റ് ചെയ്യും. പക്ഷെ നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് വരയ്ക്കുക, പ്രസന്റ് ചെയ്യുക വേണമെങ്കിൽ നമുക്ക് ആക്സിസിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യും ചെയ്യാം. അപ്പോ ഇത്ര കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. അപ്പോ നിങ്ങൾക്ക് ഇനി വല്ല സംശയങ്ങളുണ്ടെങ്കിൽ ഇത് ചോദിച്ചോളൂ. അപ്പൊ ഇന്നത്തെ അസൈൻമെന്റ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ കിട്ടിയ രണ്ട് പ്രോഗ്രാമുകൾ ഉണ്ട് ഇവിടെ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് പ്രോഗ്രാമുകൾ ഈ മാറ്റ്ലാബിലെ രണ്ട് പ്രോഗ്രാം ഈ കാര്യം നിങ്ങൾ ബാക്കിയുള്ളതിലേക്ക് ഒന്ന് ഈ മറ്റേലൊക്കെ രണ്ട് മൂന്ന് ഗ്രാഫേ ഉള്ളൂ. അപ്പൊ ഇവിടെ 1, 2, 3, 4, 5 ഗ്രാഫ് 5-6 ഗ്രാഫ് ഉണ്ട്. 1, 2, 3, 4, 5 ഗ്രാഫ് ആക്കിയിട്ട് മാറ്റുക. പിന്നെ ഈ പാരാമീറ്റേഴ്സ് ഒക്കെ ഒന്ന് മാറ്റി നോക്കുക. പിന്നെ മൂന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ H3 എന്നുള്ളതിൽ ഞാൻ രണ്ട് പ്രോസസ് ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ DP1 എന്നുള്ളത് DP2 എന്ന് പറഞ്ഞാൽ ഇത് സെക്കൻഡ് പ്രോസസ്സാണ്. അതിന്റെ കൂടെ ഒരു പ്രോസസ്സും കൂടി ആഡ് ചെയ്യാൻ പറ്റുമോ നോക്കുക, നിങ്ങളുടെ എക്സ്പെർട്ടൈസ് എത്രത്തോളം ഉണ്ടെന്നൊന്ന് അറിയാൻ വേണ്ടിട്ട്. എന്നിട്ട് നിങ്ങളൊന്ന് വരച്ചു നോക്കൂ എങ്ങനെ വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് ഇന്ന് ക്ലാസ്സിൽ ഞാൻ പറയാൻ വിചാരിക്കുന്നത്. ഇനി ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പാർട്ട് ടൈം PhD ചെയ്യുന്നവരെ അറ്റ്ലീസ്റ്റ് 2 മണിക്കൂർ കൂടണം, അല്ലെങ്കിൽ നിങ്ങൾ നമ്മൾ എടുക്കുന്നതിൽ നിന്ന് പിന്നോട്ടായി പോകും കേട്ടോ. ബാക്കിയുള്ളവർ ഫുൾ ടൈം ആയിട്ട് തന്നെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് കുറച്ചുകൂടി ഡീപ്പായി. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കും. അസൈൻമെന്റ്സ് നിർബന്ധമായിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. ബീറ്റ ഇല്ലേ, KWWFITലെ ബീറ്റ ആക്ച്വലി സെക്കൻഡറി റിലാക്സേഷൻ HN ഫംഗ്ഷനിൽ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ബീറ്റയുടെ വാല്യൂ നമ്മൾ ചൂസ് ചെയ്യുന്നത് 1 ആണെന്നല്ലേ. അതിന്റെ പിന്നെ നമ്മൾ സാധാരണഗതിയിൽ പിന്നെ KWW ഫംഗ്ഷൻ
ആൽഫ പ്രോസസ്സിന് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ എന്ന് വെച്ചാൽ ഇത്ര ഇത്ര ഞാൻ ആ ഗ്രാഫ് ഒന്നും കൂടി കാണിച്ചു തരാം ബാക്കിയുള്ള ആളുകൾ. ഓക്കെ 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 അത് ഓക്കെ. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ ഹെച്ച് എൻ ഫംഗ്ഷനിൽ ഒരു ബീറ്റ ഉണ്ടല്ലോ, രണ്ട് രണ്ട് ബീറ്റ് ആണ്. ഓക്കെ, അത് 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 മനസ്സിലായി. പക്ഷെ ഞാൻ ഇപ്പൊ ഹെച്ച് എൻ ഫംഗ്ഷൻ ഫിറ്റ് ചെയ്യുമ്പോൾ ഇപ്പൊ സെക്കൻഡറി പ്രോസസ് ആണ് ഞാൻ ഫിറ്റ് ചെയ്യുന്നെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ ബീറ്റ ആ മാറ്റ്ലാബ് പ്രോഗ്രാമില് ബീറ്റ എത്ര കൊടുക്കുക, റേഞ്ച് എത്രയായിരിക്കും? ആ ബീറ്റ സെക്കൻഡറി പ്രൈമറി പ്രോസസ് അല്ലാത്ത എല്ലാ പ്രോസസ്സുകളിലും ഈ കണ്ടെടുത്തോളം പിന്നെ സിമെട്രിക് ആയിട്ടായിരിക്കും ഉണ്ടാവും. നമ്മൾ കോൾക്കോളൊക്കെ വരച്ചു കഴിഞ്ഞാൽ ഇത് സിമെട്രിക് ആയിട്ടായിരിക്കും കാണും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് പിന്നെ ബീറ്റയെ വൺ ആയിട്ട് ഫിക്സ് ചെയ്തിട്ടാ ചെയ്യാം. കാരണം ഗ്ലാസ് ട്രാൻസിഷന്റെ താഴെ ആയി കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇത് ഫ്രോസൺ ആയിട്ടുണ്ടാവും. മെട്രിക്സ് ഇസ് ഓൾറെഡി ഫ്രോസൺ. എന്നുവെച്ചാല് നമ്മളിപ്പോ ഒരു അപ്പൊ അതിന് ബീറ്റക്ക് അവിടെ റോൾ ഇല്ല. അപ്പോഴ് പിന്നെ കോപ്പറേറ്റീവ് ആവണമെങ്കിൽ ഒരു എൻ്റെയർ മോളിക്യൂളും അടുത്ത എൻ്റെയർ മോളിക്യൂളും കോപ്പറേറ്റീവ് ആയിട്ട് തിരിയണം. കാരണം എങ്ങനെയെന്ന് വെച്ചാല് ആൽഫ പ്രോസസ്സിൽ ഇങ്ങനെ നടക്കുന്നത്, ആദ്യം ഒരു മോളിക്യൂൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിന് റൊട്ടേറ്റ് ചെയ്യാൻ കഴിയില്ല, എപ്പോഴും തന്നെ രണ്ടാമത്തെ മോളിക്യൂൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പ്രോസസ്സിനാണ് നമ്മൾ കോപ്പറേറ്റീവ് പ്രോസസ്. സെക്കൻഡറി റിലാക്സേഷനിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാല് അപ്പോഴേക്ക് ഈ മോളിക്യൂള് ഗ്ലാസ് ട്രാൻസിഷൻ എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ അത് ഫ്രോസൺ ആയിട്ട്. പിന്നെ എന്ത് നടക്കുന്നുണ്ടോ അതെല്ലാം ലോക്കൽ പ്രോസസ്സാണ്. ലോക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എൻവയോൺമെന്റിൽ ആ ഒരു മോളിക്യൂളിന്റെ എൻവയോൺമെന്റിൽ മാത്രം നടക്കുന്നതായതുകൊണ്ട് അതിനെ ലോക്കൽ പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ബീറ്റനെ നമ്മൾ വണ്ണിന് കൊടുക്കുക ചെയ്യും. ഇനി ബീറ്റ വൺ അല്ലാത്ത കേസുകൾ ഇല്ലേ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഉണ്ടാവാം, പക്ഷെ അത്തരത്തിലുള്ളൊരു കേസ് നമ്മൾ കഴിഞ്ഞ് ഒഴിവാക്കും. കാരണം അത് തിയറട്ടിക്കൽ ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുള്ളതുകൊണ്ട് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് പിന്നെ ആ ബീറ്റ വൺ ആയിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിനായി നമ്മൾ കൂടുതൽ ഒരു സാമ്പിൾ എടുക്കുമ്പോൾ അതിന്റെ ആപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോ ഈ പറഞ്ഞ ആൽഫ 0 ടു 1 ന് ഇടയിലും ചേഞ്ച് ചെയ്തിട്ട് ബീറ്റ 1 ആക്കിട്ട് ഫിറ്റ് ചെയ്യാം. ഈ സെക്കൻഡറി പ്രോസസ്സിൽ എപ്പോഴും ആൽഫ സെക്കൻഡറി പ്രോസസ്സ് ഇവിടെ ആൽഫ 2 എന്നാണ് പറയുന്നത്. ഈ ആൽഫ 2 എപ്പോഴും ഒരു 0.4 മേലെ ആയിരിക്കും. സാധാരണ ഇതിൽ നമ്മൾ കണ്ടെടുത്തോളം 0.4 മേലെയാണ്. പിന്നെ ഫസ്റ്റ് പ്രോസസ്സിൽ ആൽഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 ആൽഫ കൂടുന്നതിനനുസരിച്ച് വളരെ ബ്രോഡർ ആയിട്ട് വരും. ഇനി അപ്പൊ ഈ 1-α2 നമ്മൾ ഇവിടെ ബീറ്റ എന്ന് വിളിക്കുന്നത് മനസ്സിലാക്കുന്നു അല്ലെ? ഈ 1-α2 അല്ലേ ഇവിടെ ബീറ്റ എന്ന് ഉദ്ദേശിക്കുന്നത്? ഇവിടെ ബീറ്റ ഇവിടെ ഒരു ബീറ്റ ഉണ്ട് ഇതേപോലെ, പക്ഷെ ആ ബീറ്റ 1 ആയതുകൊണ്ട് നമ്മൾ അത് എടുക്കേണ്ട കാര്യമില്ല. ഓക്കെ ഓക്കെ ഓക്കെ, അവിടെ ബീറ്റ 1 ആയതുകൊണ്ട് അവിടെ ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് എടുത്തില്ല. പക്ഷെ ഈ ആൽഫ ആണെങ്കിൽ നിങ്ങൾ പിന്നെ ആൽഫ 2 1-α ആണ് വേണ്ടത്, പക്ഷെ നിങ്ങൾ നോമോ കൺട്രോളിന്റെ പിന്നെ സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ. അതെ അതെ അതെ, അതായത് ഞാൻ ഈ വിൻഫിറ്റില് പിന്നെ ബീറ്റ എന്ന് പറയുന്നത് 1-α ആയിട്ടാണ് എടുക്കാൻ പറയുന്നത്. വിൻഫിറ്റ് സോഫ്റ്റ്വെയറില് വിൻഫിറ്റില് സാധാരണ രീതിയില് ഈ ആൽഫ 2 എന്ന് പറഞ്ഞാൽ നമ്മള് ഇവിടെ നമ്മുടെ ആൽഫ, അതുകൊണ്ടായിരിക്കും അഫ്സല് ചോദിച്ചത് അങ്ങനെ അല്ലേ. വേറെ വേർഷൻ ആണ് ഇത്, നമ്മളിപ്പോ ഈ ഇപ്പൊ മാറ്റ്ലാബിൽ പറയുന്ന പോലെ അല്ല. അത് എവിടെ പറയുമ്പോ ബുക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ 1-α തന്നെ കാണാം, പിന്നെ അവിടെ ആൽഫ തന്നെ കാണാം. അവിടെ ആൽഫ തന്നിട്ടുണ്ടെങ്കിൽ
പിന്നെ ഐഡിയൽ കേസിൽ ഡിവൈ കേസിൽ ആൽഫ എന്ന് പറയുന്നത് വൺ ആയിരിക്കണം. അപ്പൊ വൺ മൈനസ് വൺ എന്ന് പറഞ്ഞാൽ ഇവിടെ സീറോ അല്ലേ കിട്ടും. ആ അതാണ് ഡിവൈ എന്ന് പറയുന്നത്. ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ പ്രോഗ്രാം ഇതിന്റെ ബേസിക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാവുന്നുണ്ട്. അതെ 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 അതെ. പിന്നെ എക്സ്പീരിയൻസ്ഡ് ആണ് ആ കാര്യത്തിൽ. അതുകൊണ്ട് ബാക്കിയുള്ളവര് പുതിയ ആൾക്കാർ അത് ശ്രദ്ധിക്കണം. നിങ്ങൾ ക്രമറിന്റെ ബുക്കിലാവുമ്പോ ഇവിടത്തെ ആൽഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളിവിടെ ആൽഫ പ്രോസസ്സിൽ ആൽഫ സീറോ എന്നാണ് തുടങ്ങുന്നത്. അവിടെ വണ്ണിന്ന് താഴോട്ടേക്കാ തുടങ്ങുന്നത്. ഇവിടെ സീറോന്ന് കൂടിയിട്ട് വണ്ണിലോട്ട് പോകും. ആ ഒരു ഡിഫറൻസ് നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അതെ അതെ. അതിന് കാരണവെച്ചാല് സാർ ഇവിടെ വൺ മൈനസ് ആൽഫ വൺ യൂസ് ചെയ്തുകൊണ്ടും അവരെ അവര് വൺ മൈനസ് ആൽഫ വണ് പകരം വെറും ആൽഫ ഉപയോഗിച്ചതുകൊണ്ടും. ഇനി മറ്റുള്ളവർക്ക് ആർക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ടോ? എരീനിയസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ വരയ്ക്കുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ബിഹേവിയർ ആണെങ്കിൽ എരീനിയസ് എന്ന് പറയുന്നത്. എരീനിയസ് എന്ന സയന്റിസ്റ്റ് കണ്ടുപിടിച്ചായിരുന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സ്ട്രെയിറ്റ്നെസ് കാണില്ല. അതൊരു ഡീവിയേഷൻ ഫ്രം ദി സ്ട്രെയിറ്റ് ലൈൻ. അതുകൊണ്ടാണ് നോൺ എരീനിയസ് എന്ന് പറയുന്നത്. സാധാരണ ആൽഫ പ്രോസസ്സുകളൊക്കെ അതിന്റെ പീക്ക് ലോസ് ഫ്രീക്വൻസി വേഴ്സസ് ടെമ്പറേച്ചർ വുഡ് ബി നോൺ എരീനിയസ്. പിന്നീട് നമ്മളെപ്പോഴും ഫിസിക്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവരെ ഒരുപാട് എരീനിയസ് ഡയഗ്രാം എല്ലാം നോൺ എരീനിയസ് ആണ്. അതിനെ അവരെന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊരു പ്രത്യേക ഒരു മാനിപ്പുലേഷൻ നടത്തിയപ്പോൾ അതിനെ ദേ കുഡ് മേക്ക് ഇറ്റ് ടു എ സിംഗിൾ മാസ്റ്റർ പ്ലോട്ട്. അപ്പൊ ആ സിംഗിൾ മാസ്റ്റർ പ്ലോട്ട് നമ്മൾ സാധാരണ എരീനിയസ് ഡയഗ്രാം ഇങ്ങനെ വരയ്ക്കുക. ഇതെല്ലാം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. അപ്പൊ അവിടെയാണ് നമ്മള് ഫിസിക്സ് പോയിന്റ് ഓഫ് വ്യൂവില് എല്ലാം ഒന്നിലേക്ക് കൊണ്ടുവരാം. യൂണിവേഴ്സാലിറ്റി കാണിക്കുമ്പോൾ ദാറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് ഫ്രം ഫിസിക്സ് പെർസ്പെക്റ്റീവ്. പക്ഷെ കെമിസ്ട്രിയില് നേരെ തിരിച്ചാണ്. അതിലെ മൈന്യൂട്ട് ചേഞ്ച് കൂടി ഉള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് പല പല പെർസ്പെക്റ്റീവ്സും ഉണ്ട്. അപ്പൊ അതും നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ ക്ലാസ് ഇവിടെ സമ്മറൈസ് ചെയ്യാം. നമ്മളിവിടെ രണ്ട് മൂന്ന് പ്രോസസ്സുകൾ എല്ലാ ആൽഫ പ്രോസസ്, ബീറ്റ പ്രോസസ് ഒക്കെ പഠിപ്പിച്ചു. പിന്നെ അതിൻ്റെ പ്രോഗ്രാം ഉണ്ട്. അത് നിങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ പഠിക്കണം. അല്ലാതെ നിങ്ങൾ പ്രോഗ്രാം എഴുതാൻ പഠിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. ഇവിടെ തന്നെ ഈ പ്രോഗ്രാം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡാറ്റ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് റൈറ്റും ചെയ്യാം. അതാണ് എഫ് പ്രിന്റ് എഫ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. എഫ് പ്രിന്റ് എഫ് ഡൗൺലോഡ് ചെയ്ത സമയം. അപ്പൊ ഇവിടെ ഈ എഫ് ഐ ഡി എന്ന് പറയുന്നത് ഈ ഫയലാണ്. അപ്പൊ ആ ഫയലിന്റെ പേരും ഈ രീതിയിലാണ് റിയൽ നമ്പേഴ്സിന് നമ്മൾ കൊടുക്കുക. എക്സ്പോണൻഷ്യൽ ആയിട്ട് കൊടുത്താൽ എല്ലാ അതും കൊടുത്തു. ഇങ്ങനെ റിയലും ഇമാജിനറിയും ഒക്കെ ആയിട്ട് ഇവിടെ വരച്ചു എഴുതും ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് വേണം ഒറിജിനിലേക്കൊക്കെ പിന്നീട് വരയ്ക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ. എന്നാലേ അപ്പൊ ഇനി ഒരു ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ അസൈൻമെന്റ്സ് ഇന്നത്തെ അസൈൻമെന്റുകൾ ഞാൻ പറഞ്ഞു. ഇവിടെ ഈ എച്ച് എൻ വൺ എച്ച് എൻ ടു എച്ച് എൻ ത്രീയിലെ പാരാമീറ്റർ എച്ച് എൻ വൺ എച്ച് എൻ ടുയിലെ പാരാമീറ്റേഴ്സ് മാറ്റുക. പ്ലോട്ടിന്റെ എണ്ണം കൂട്ടുക. എച്ച് എൻ ത്രീ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇത്രയല്ല. ഓക്കെ എന്നാൽ അപ്പൊ നമ്മുടെ ക്ലാസ് കഴിഞ്ഞു. Yeah, I thought it was a little bit of a good thing.